பெலியார் பேக்கான் வருவின் அல்தார முன்னில் பிரியஜனமே ஸ்துதி கீதங்கள் பாடாம் திருநாதனாயி பிரியஜனமே பயமோட பக்தியோட பகுமானத்தோட பெலியேகாம் அணையாம் அனுதபிக்காம் அனுரம் சிதராயி பெலியேகாம் பெலியர்ப்பிக்கான் வருவின் அல்தார முன்னில் பிரியஜனமே ஸ்துதி கீதங்கள் பாடாம் திருநாதனாயி பிரியஜனமே. മിശിഹായിലേറ്റ സ്നേഹമുള്ളവരെ, നമ്മൾ പ്രത്യേകമായിട്ട് ഈ സ്ലീഹാകാലത്തിലായിരിക്കുമ്പോൾ നമുക്കറിയാം വിശുദ്ധ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ തിരുനാൾ നമ്മൾ ആഘോഷിച്ചു, വിശുദ്ധ തോമസ് സ്ലീഹായുടെ തിരുനാൾ ആഘോഷിച്ചു, ഇനി ജൂലൈ 15 വിശുദ്ധ യാക്കോബ് സ്ലീഹായുടെ തിരുനാൾ. അങ്ങനെ സഭയുടെ വളർച്ചയിൽ കർത്താവിൻ്റെ സ്ലീഹന്മാർ ഈ ലോകത്തിന് നൽകിയ ദൈവരാജ്യ പ്രഘോഷണത്തെ ഓർക്കുവാനും ചിന്തിക്കുവാനും അതോടൊപ്പം തന്നെ ക്രൈസ്തവരായ നമ്മളെ ഓരോരുത്തരുടെയും വിശ്വാസത്തിൽ വേണ്ട പരിവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് വിശ്വാസത്തിൽ വളരുവാനും വിശ്വാസം പ്രഘോഷിക്കുവാനും കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കുവാനും ഒരിക്കൽ കൂടി സഭ നമുക്ക് ആഹ്വാനം നൽകുകയാണ്. കർത്താവ് നമ്മളെ ഒരിക്കൽ കൂടി അതിലോട്ട് ക്ഷണിക്കുകയാണ്. നമുക്കറിയാം വിശ്വാസ പ്രഘോഷണത്തിൻ്റെ ഏറ്റവും മഹത്തായ അടയാളമായ ആ ദൈവികമായ സ്നേഹമാണ്. ആ സ്നേഹത്തിലാണ് നമ്മൾ വളരേണ്ടത്. പ്രത്യേകമായിട്ട് ആ സ്നേഹത്തിൻ്റെ പര്യായമായ ഈ വിശുദ്ധ ബലിയിൽ പങ്കുകാരാകുമ്പോൾ നമുക്കും സ്ലീഹന്മാരെ പോലെ വിശ്വാസത്തിലും തീക്ഷ്ണതയിലും ദൈവികമായ സ്നേഹത്തിലും വളർന്നു വന്നുകൊണ്ട് ദൈവരാജ്യത്തിനു വേണ്ടി ജീവിക്കുന്നവരാകുവാൻ നമുക്ക് ഓർക്കും പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വിശുദ്ധയിൽ പങ്കുകാരാകുമ്പോൾ നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ഇടവകയെയും പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. ഇന്ന് ലോകത്തെ നടമാടിക്കൊണ്ടിരിക്കുന്ന ഈ മഹാവിപത്തിനെ ഉന്മൂലനം ചെയ്യണമേ എന്ന് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം, യാചിക്കാം. ഈ മഹാമാരിയിൽ നിന്ന് ഞങ്ങളെയും ലോകത്തെയും രക്ഷിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കാരുണ്യം ഈ ലോകത്തിൻ്റെ മേലെ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കാം. മനസാവാച കർമ്മണ, ലോകം ചെയ്തു പോയിട്ടുള്ള നമ്മൾ ഓരോരുത്തരും ചെയ്തു പോയിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പ്രത്യേകമായിട്ട് യാചിക്കാം, പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോരുത്തരെയും പ്രത്യേകമുള്ള പ്രാർത്ഥന നിയോഗങ്ങളും കർത്താവിൻ്റെ ഈ തിരുവോൽത്താറയെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഭക്തിപൂർവം ഈ വിശുദ്ധ ബലി അർപ്പിക്കാം. അന്ന് പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നീടാം ഒരുമയോടെ ഈ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നീടാം നവമൊരു പീഠമൊരുക്കിയിടാം ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെ അണച്ചിടാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വനു സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വനു സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വനു സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായുള്ള പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന്
ഉദ്ഘോഷിക്കുന്നു സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാവിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യശക്തി മഹത്വം എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതൽ എന്നേക്കും ആമേൻ സ്വർഗ്ഗസ്ഥനായ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടിയിരിക്കുന്ന ഞങ്ങളെ എത്ര കൺപാർക്കണമേ അങ്ങയുടെ പ്രിയപുത്രന്റെ രക്ഷാകര രഹസ്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ വഴി തിരുസഭയെ തുടരുകയും മനുഷ്യന് ശാന്തിയും സമാധാനവും നൽകുകയും ചെയ്യുന്നുവല്ലോ ഈ ദേവീ രഹസ്യങ്ങൾ പരിക്രമം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവം യോഗ്യരാക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നീക്ക് എന്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക ആയുഷ്കാലം മുഴുവൻ ഞാൻ അവിടുത്തെ അപ്പോൾ സകലതും സൃഷ്ടിക്കപ്പെടും ഭൂമുഖം പുതുവാവുകയും ചെയ്യും ഞാനുള്ള കാലത്തോളം ദൈവത്തെ പ്രകീർത്തിക്കും അധികാരിയിലോ മനുഷ്യനിലോ ആശ്രയം വയ്ക്കരുത് കർത്താവ് വിശക്കുന്നവർക്ക് ആഹാരം നൽകുന്നു ബന്ധിതരെ അവിടുന്ന് മോചിപ്പിക്കുന്നു അവിടുന്ന് കുരുടരുടെ കണ്ണുകൾ തുറക്കുന്നു നിലംപതിച്ചവരെ എഴുന്നേൽപ്പിക്കുന്നു കർത്താവ് എന്നേക്കും വാഴുന്നു സെഹിയോനെ നിന്റെ ദൈവം തലമുറകളോളം വാഴും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതൽ എന്നേക്കും ആമേൻ അങ്ങയുടെ രൂപി അയക്കുക അപ്പോൾ സകലതും സൃഷ്ടിക്കപ്പെടും ഭൂമുഖം പുതുവാകുകയും ചെയ്യും ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങൾ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷ ഞങ്ങളുടെ തൃക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചുടി നിൽക്കുന്ന സഭയിൽ നിരതരമങ്ങയെ സ്തുതിക്കുവാനും ബോധപ്പെടുത്തുവാനും ഞങ്ങൾ യുഗരാകട്ടെ എന്തുകൊണ്ടെന്നാലും എല്ലാറ്റിനെയും സൃഷ്ടാവാകുന്നു സകലത്തിന്റെയും നാഥായ നീക്ക് സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു ഈശോ നാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു അക്ഷയം അവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ എന്റെ കർത്താവേ നിസത്യമാ ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തെ പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതിയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെടാകുന്നു സലതിന്റെയും നാഥായ നീക്ക് ശബ്ദമുയർത്തി പാടിടുവിൻ സർവരും ഒന്നായി പാടിടുവിൻ എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ പരിപാവനനാം സർവേശാ പരിപാവനനാം ബലവാനേ വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സത്യരഹനം ബലവാനും ആവർത്തനമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്തുകൂടെ ഇപ്പോൾ ഞങ്ങളുടെ ആശയം അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നീക്ക് എന്റെ പ്രിയ സഹോദരരെ യെശയ്യാടെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം 2:1-5 തിരുവചനങ്ങൾ ഗുരു ആശീർവദിച്ചാലും ദൈവം സഹോദരി അനുഗ്രഹിക്കട്ടെ ജെറുസലേം രക്ഷാകേന്ദ്രം യൂദയായും ജെറുസലേമിനെയും കുറിച്ച് ആമോസിൻ്റെ പുത്രനായ യെശയ്യാക്കുണ്ടായ അരുളിപ്പാട് അവസാന നാളുകളിൽ കർത്താവിൻ്റെ ആലയം സ്ഥിതി ചെയ്യുന്ന പർവ്വതം എല്ലാ പർവ്വതങ്ങൾക്കും മുകളിൽ ഉയർന്നു നിൽക്കും എല്ലാ ജനതകളും അതിലേക്കൊഴുകും അനേകം ജനതകൾ പറയും വരുവിൻ നമുക്ക് കർത്താവിൻ്റെ ഗിരിയിലേക്കും യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ ഭവനത്തിലേക്കും പോകാം അവിടുന്ന് തൻ്റെ മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കും നാം ആ പാതകളെ ചരിക്കും കർത്താവിൻ്റെ നിയമം സിയോനിൽ നിന്ന് പുറപ്പെടും അവിടുത്തെ വചനം ജെറുസലേമിൽ നിന്നും അവിടുന്ന് ജനതകളുടെ മധ്യത്തിൽ വിധി കർത്താവായിരിക്കും ജനപദങ്ങളുടെ തർക്കങ്ങൾ അവസാനിപ്പിക്കും
അവരുടെ വാൾ കോഴുവും അവരുടെ കുന്തം വാക്കത്തിയുമായി അടിച്ചു രൂപപ്പെടുത്തും. രാജ്യം രാജ്യത്തിനെതിരെ വാളുയർത്തുകയില്ല. അവർ ഇനിമേൽ യുദ്ധപരിശീലനം നടത്തുകയില്ല. യാക്കോബിൻ്റെ ഭവനമേ വരിക, നമുക്ക് കർത്താവിൻ്റെ പ്രകാശത്തിൽ വ്യാപരിക്കാം. നമ്മുടെ കർത്താവായ കർത്താവിനു സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകം ദിവ്യവുമായ കൽപ്പനകളുടെ മധുരസ്വര ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങൾ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണം രഹത്താൽ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ ആമീൻ. പ്രിയ സഹോദരി, വിശുദ്ധ പൗലോസ് ശ്ലീഹാ കൊരിന്ത്യോസ് സർഗ്ഗേ ഒന്നാം ലേഖനം അധ്യായം 2 വാക്യങ്ങൾ 23 മുതൽ 31 വരെ ഗുരു ആശീർവദിച്ചാലും. മിശിഹാ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. എല്ലാം ദൈവമഹത്വത്തിന്, എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരങ്ങളല്ല. എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പടുത്തുയർത്തുന്നില്ല. ഏതൊരുവനും സ്വന്തം നന്മ കാംക്ഷിക്കാതെ അയൽക്കാരൻ്റെ നന്മയെ കാംക്ഷിക്കട്ടെ. ചന്തയിൽ വിൽക്കപ്പെടുന്ന ഏത് തരം മാംസവും വാങ്ങി മനഃശാഞ്ചല്യം കൂടാതെ ഭക്ഷിച്ചുകൊള്ളുവിൻ. കാരണം ഭൂമിയും അതിലുള്ള സർവവും കർത്താവിൻ്റേതാണ്. അവിശ്വാസിയായ ഒരുവൻ നിന്നെ ഭക്ഷണത്തിന് ക്ഷണിക്കുകയും പോകാൻ നീ ആഗ്രഹിക്കുകയും ചെയ്താൽ വിളമ്പിത്തരുന്നതെന്തും മനഃശാഞ്ചല്യം കൂടാതെ ഭക്ഷിച്ചുകൊള്ളുക. എന്നാൽ ആരെങ്കിലും നിന്നോട് ഇത് ബലിയർപ്പിച്ച വസ്തുവാണ് എന്ന് പറയുന്നെങ്കിൽ ഈ വിവരം അറിയിച്ച ആളെ കരുതിയും മനസാക്ഷിക്ക് ഒരുക്കിയതും നീ അത് ഭക്ഷിക്കരുത്. നിൻ്റെ മനസാക്ഷിയല്ല അവൻ്റേതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ സ്വാതന്ത്ര്യം മറ്റൊരുവൻ്റെ മനസാക്ഷി കൊണ്ട് എന്ത് വിധിക്കപ്പെടണം? കൃതജ്ഞതയോടെയാണ് ഞാൻ അതിൽ ഭാഗഭാക്കാവുന്നതെങ്കിൽ ഞാൻ കൃതജ്ഞത അർപ്പിക്കുന്ന ഒരുവന് വേണ്ടി എന്തിനെന്നെ കുറ്റപ്പെടുത്തണം? അതിനാൽ നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവയെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ആകാശം മാറും, ഭൂതലവും മാറും, ആദിമുതൽക്കേ മാറാനുള്ളൊരു നിൻവചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളൊരു തിരുവചനം മാത്രം. വചനത്തിൻ്റെ വിത്തു വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിൻ്റെ വിത്തു വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ആകാശം മാറും, ഭൂതലവും മാറും, ആദിമുതൽക്കേ മാറാതുള്ളൊരു നിൻവചനം മാത്രം. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ചൊവ്വിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കേ സ്തുതി. അധ്യായം 12 വാക്യങ്ങൾ 57 മുതൽ അധ്യായം 13 വാക്യങ്ങൾ 5 വരെ. എന്തുകൊണ്ട് നിങ്ങൾ ശരിയായി വിധിക്കുന്നില്ല? നീ നിൻ്റെ ശത്രുവിനോടുകൂടെ അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വച്ച് തന്നെ അവനുമായി രമ്യതപ്പെട്ടുകൊള്ളുക. അല്ലെങ്കിൽ അവൻ നിന്നെ ന്യായാധിപൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ന്യായാധിപൻ നിന്നെ കാരാഗ്രഹപാലകനെ ഏൽപ്പിക്കുകയും അവൻ നിന്നെ തടവിലാക്കുകയും ചെയ്യും. അവസാനത്തെ തുട്ടുവരെ കൊടുക്കാതെ നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഗലീലിക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പിലാത്തോസ് കലർത്തി വിവരം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചിലർ അവനെ അറിയിച്ചു. അവൻ ചോദിച്ചു, ഇവയെല്ലാം അനുഭവിച്ചതുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലിയക്കാരെയേക്കാൾ കൂടുതൽ പാപികളായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. അഥവാ സീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട ആ 18 പേർ അന്ന് ജെറുസലേമിൽ വസിച്ചിരുന്ന എല്ലാവരെയേക്കാൾ കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, എന്തുകൊണ്ടാണ് നിങ്ങൾ ശരിയായി വിധിക്കുന്നില്ല?
നീ നിന്റെ ശത്രുവിനോടുകൂടെ അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അവനുമായി രമിതപ്പെട്ടുകൊള്ളുക എന്ന് കർത്താവ് തൻ്റെ സുവിശേഷത്തിലുടനീളം നമ്മളോട് പറയുന്നുണ്ട്. ശത്രുക്കളെ സ്നേഹിക്കുക എന്ന്. പിന്നെ എന്തുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്? നമുക്കറിയാം, മാനുഷികമായ രീതിയിൽ ചെറിയ ശത്രുത ഉണ്ടാകാറുണ്ട്. എന്നാൽ കർത്താവ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ നീ നിൻ്റെ ശത്രുവുമായിട്ട് രമിതപ്പെട്ടുകൊള്ളണമെന്നാണ്. അപ്രകാരം ഉള്ള ഒരു സാഹചര്യം, ഇത് കൂടുതൽ അറിയണമെങ്കിൽ ഇന്നത്തെ സുവിശേഷത്തിന് മുമ്പിലുള്ള വചനഭാഗങ്ങൾ കൂടെ നമ്മൾ വായിക്കുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ട സാധിക്കും. ഒന്ന് ലൂക്കായുടെ സുവിശേഷം 35 മുതലുള്ള വാക്യങ്ങൾ, സദാ ജാഗരൂകരായിരിക്കുമെന്ന്, നിന്റെ യജമാനൻ എപ്പോൾ വരുമെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഭൃത്യന്മാർ സദാ ജാഗരൂകരായിരിക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 54-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, മഴക്കാറുണ്ടാകുമ്പോൾ മഴ വരുമെന്ന് ഒക്കെ നമുക്കറിയാം. അതുപോലെ ചൂട് കാറ്റടിക്കുമ്പോൾ മഴക്കാലം അല്ല ചൂടുകാലം വരികയാണ് എന്നൊക്കെ നമ്മൾ ഭാവിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് പറയാറുണ്ട്. ഇങ്ങനെ പ്രപഞ്ചത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പോലും പലതരത്തിലുള്ള നിഗമനത്തിലോട്ട് നമ്മൾ കടക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷേ നമ്മുടെ തന്നെ ജീവിതത്തെ കർത്താവിൻ്റെ വചനമനുസരിച്ച് രൂപപ്പെടുത്തുവാനായിട്ടാണ് നമുക്ക് പലപ്പോഴും സാധിക്കാതെ പോകുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ശത്രുക്കളെ സ്നേഹിക്കുവാൻ പറയുന്ന നമ്മളോട്, ശത്രുവിനോട് കൂടെ നീ അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ അവനുമായി രമിതപ്പെട്ടുകൊള്ളുക എന്ന്. അപ്പോൾ അല്ലെങ്കിൽ നിന്നെ അവൻ തടവിലാക്കുമെന്ന് പറയുന്നുണ്ട്. കാരണം നിൻ്റെ കയ്യിൽ തന്നെയാണ് കുറ്റം, നിൻ്റെ കയ്യിൽ കുറ്റമുള്ളതുകൊണ്ടാണ് അവൻ നിന്നെ തടവിലാക്കുന്നത്. അതുകൊണ്ട് നിൻ്റെ കുറ്റം നീ തിരുത്തിക്കൊണ്ട് മാപ്പപേക്ഷിച്ചുകൊണ്ട് നിൻ്റെ ശത്രുവുമായിട്ട് നീ രമിതപ്പെട്ടുകൊള്ളുക. നമ്മുടെ മാനുഷികമായ ചിന്തയിൽ വലിയ ശത്രുത മനോഭാവങ്ങൾ നമ്മളിൽ ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ ദൈവികമായ കാഴ്ചപ്പാടോടുകൂടി നമ്മൾ നോക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള വാക്കാലോ പ്രവൃത്തിയാലോ ചിന്തയാലോ ഒക്കെ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അവയെക്കുറിച്ചൊക്കെ ഓർത്ത് കർത്താവിനോട് മാപ്പപേക്ഷിക്കുക, അല്ലെങ്കിൽ സാധിക്കുമെങ്കിൽ അവരോട് നമ്മൾ മാപ്പപേക്ഷിച്ചുകൊണ്ട് അവരെയൊക്കെ മിത്രങ്ങളാക്കി തീർക്കുവാനായിട്ടുള്ള ഒരു കൽപ്പന അവിടെ നൽകുകയാണ്. അതുപോലെ തന്നെ സുവിശേഷത്തിൻ്റെ 2-ാമത്തെ ഭാഗത്തിൽ 13-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഗലീലയിൽ പിലാത്തോസ് കുരുതിക്ക് കൊടുത്ത ആളുകൾ, അതുപോലെ തന്നെ ഗോപുരമിടിഞ്ഞ് വീണ് മരിച്ച ആളുകൾ, ഇവരൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പാപികളായിരുന്നില്ല. പലപ്പോഴും ഇവരൊക്കെ നിഷ്കളങ്കരായ ആളുകളായിരുന്നിരിക്കാം. നമുക്കറിയാം ഇന്നും ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലാണ്. പലപ്പോഴും അധികാരി വർഗങ്ങളോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളിലിരിക്കുന്നവരോ ഒക്കെ പലപ്പോഴും സേഫാണ്. അവർക്ക് ഒന്നും സംഭവിക്കാറില്ല, മറിച്ച് മരണപ്പെടുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിധിക്ക് കാരണമായി തീരുന്നത് പലപ്പോഴും സാധാരണ ജനങ്ങളാണ്. ഇപ്പോഴും നമുക്കറിയാം ഇന്ത്യ ചൈന സംഘർഷത്തിൽ 20 ജവാന്മാർ, ഇന്ത്യയുടെ ജവാന്മാർ നിഷ്ഠൂരം വധിക്കപ്പെട്ടു. സാധാരണ ആളുകൾ ലോകത്തിനു വേണ്ടി, രാജ്യത്തിനു വേണ്ടി, ജനത്തിനു വേണ്ടി അവരവരുടെ ജീവൻ ബലിയർപ്പിച്ചു. എന്നാൽ അവർ ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയ പാപികളായിരുന്നില്ല. അതുപോലെ മിലിറ്റൻസിൻ്റെ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ധാരാളം സാധാരണ ജനങ്ങൾ, പാവപ്പെട്ടവർ, കർഷകർ മരിക്കുന്നുണ്ട്. അതും അവർ കുറ്റക്കാരായതുകൊണ്ടോ പാപികളായതുകൊണ്ടല്ല, മറിച്ച് ഇവരുടെയൊക്കെ ഈ മരണങ്ങൾ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഈ ജീവിത ത്യാഗങ്ങൾ നമ്മുടെ മുമ്പിൽ ഒരു
മാതൃകയായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പരിവർത്തനങ്ങൾ വരുത്തുവാനായിട്ടുള്ള ഒരു അവസരങ്ങളാക്കി മാറ്റുമ്പോഴാണ് നമ്മുടെ ജീവിതം യഥാർത്ഥ ജീവിതങ്ങളായി തീരുന്നത്. നമുക്കറിയാം ഇന്നത്തെ സാഹചര്യത്തിൽ ധാരാളം ജനങ്ങൾ മരിച്ചു വീണുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത് നമ്മുടെ ജീവിതത്തെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും അംഗത്തെ ബാധിക്കാത്തിടത്തോളം കാലം ഇത് നമുക്കൊരു കൂസലും ഏശാത്ത കാര്യമാണ്. എന്നാൽ നമ്മുടെ ഏതെങ്കിലും കുടുംബത്തിലോ അല്ലെങ്കിൽ നമ്മളെയോ ബാധിക്കുമ്പോഴാണ് ഇതിൻ്റെ വേദന, ബുദ്ധിമുട്ട്, ക്ലേശങ്ങൾ മനസ്സിലാകുന്നത്. അപ്രകാരം പലപ്പോഴും നമ്മുടെ മുമ്പിൽ കാലത്തിൻ്റെ അടയാളങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ വിവേചിച്ചറിയാതെ നമ്മൾ പോകുന്ന സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ന് ഈ വലിയ മഹാമാരി, മഹാവിപത്ത് ലോകത്തെ മുഴുവൻ ഗ്രസിച്ചുകൊണ്ടിരിക്കുമ്പോഴും മനുഷ്യൻ യഥാർത്ഥമായ സ്നേഹത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ ശത്രുതയിൽ നിന്നൊക്കെ പിന്മാറാ, സ്നേഹത്തിലോട്ട് വരാതെയും ശത്രുതയിൽ നിന്ന് പിന്മാറാതെയും ഒക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. എന്നാൽ ഈ അടയാളങ്ങൾ പലപ്പോഴും നമ്മളെ നയിക്കേണ്ടത് ശത്രുക്കളുമായിട്ട് രമ്യപ്പെടുവാനും അതുപോലെ തന്നെ യഥാർത്ഥമായ സഹോദരി സ്നേഹത്തിലോട്ട് അടുക്കുവാനുമായിട്ടുള്ള ഒരവസരമാക്കി തീർത്തുകൊണ്ട് നമ്മൾ ന്യായാധിപൻ്റെ മുമ്പിൽ എത്തുമ്പോൾ നിഷ്കളങ്കരായി തീരുവാനായിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. കുറ്റമില്ലാത്തവരായി തീരുവാനായിട്ടാണ് പരിശ്രമിക്കേണ്ടത്. മറ്റുള്ളവർ നമ്മുടെ മേൽ കുറ്റം ആരോപിക്കപ്പെടാതിരിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കേണ്ടത്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ആദ്യത്തെ വായനയിൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേട്ടു, യുദ്ധത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാള് അത് മഴുവാക്കി മാറ്റി രൂപപ്പെടുത്തി പരമപ്പെടുത്തി, അതുപോലെ തന്നെ കുന്തം വാക്കത്തിയാക്കി മാറ്റി. കാരണം വരുന്ന മാറ്റങ്ങൾ യുദ്ധത്തിൽ നിന്നും കൃഷിയിലോട്ട് മനുഷ്യനെ നയിക്കുകയാണ്. കാരണം കൃഷിക്കാർ ശാന്തരാണ്, അധ്വാനിച്ച് ഭക്ഷിക്കുവാനായിട്ട് പറയുകയാണ്, കീഴ്പ്പെടുത്തി ജീവിക്കുവാനായിട്ടല്ല, മറിച്ച് അധ്വാനിച്ച് ഭക്ഷിക്കുവാനായിട്ട്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനായിട്ടുള്ള ഒരു അവസരമാക്കി ഈ കാലഘട്ടത്തെ മാറ്റിയില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ വിപത്തുകൾ നമ്മൾ കാണേണ്ടി വരും, നേരിടേണ്ടി വരും എന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് ഇന്നത്തെ സുവിശേഷത്തിലൂടെ, വചനത്തിലൂടെ പറയുകയാണ്. പ്രിയമുള്ളവരെ, ഈ അവസരങ്ങൾ, ഈ അടയാളങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ശത്രുക്കളെ സ്നേഹിക്കുവാനും ശത്രുവില്ലാത്ത ഒരു മിത്രങ്ങളുടെ ലോകം കെട്ടിപ്പടുക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. അപ്പോൾ മാത്രമേ സഹോദരി സ്നേഹത്തിൽ നമുക്ക് വളരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ കാണുന്നവർ നമ്മുടെ സഹോദരങ്ങളാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി, ദൈവത്തിൻ്റെ പുത്രീപുത്രന്മാരാണ് എന്ന ബോധ്യത്തോടുകൂടി അവരെ അംഗീകരിക്കുവാനും സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനായിട്ടും പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. അങ്ങനെ നല്ല ഒരു നാള്, നല്ല ദിവസങ്ങൾ, നല്ല വർഷങ്ങൾ പടുത്തുയർത്തുവാനായിട്ട്, വന്നുപോയതെല്ലാം നന്മയ്ക്ക് വേണ്ടിയാണെന്ന ബോധ്യത്തോടുകൂടി ഇനിയും വരുവാനിരിക്കുന്നത് നന്മയ്ക്ക് വേണ്ടിയാണ്, നമ്മളാണ് അത് നന്മയാക്കി തീർക്കേണ്ടത്, വേണ്ടുന്ന മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്നുള്ള ബോധ്യത്തോടുകൂടി നമ്മുടെ ജീവിതത്തിലും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നന്മയിൽ, വിശുദ്ധിയിൽ വളരുവാൻ, ജീവിക്കുവാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കാം. അതിനുവേണ്ടി കർത്താവിൻ്റെ അനുഗ്രഹം നമുക്ക് യാചിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്തോടുകൂടി ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന മക്കളായിട്ട്, ദൈവികമായ സ്നേഹത്തിൽ വളരുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരേണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരേണമേ. പന്തക്കുസ്താ തിരുനാളിൽ ശ്ലീഹന്മാരുടെ മേൽ തീ നാവുകളുടെ വേരൂപത്തിൽ ഇറങ്ങി വന്ന് സുവിശേഷം അറിയിക്കുവാൻ അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ലോകമെങ്ങും വചനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കുന്നതിന് എഴുന്നള്ളി വരേണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരേണമേ. വരദാനങ്ങളാൽ ശ്ലീഹന്മാരെ സമരരാക്കി പരിശുദ്ധാത്മാവേ, ഞങ്ങളെയും കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കുവാൻ എഴുന്നള്ളി വരേണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരേണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെയും തലവനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി മെത്രാപ്പൊലിത്തായും രൂപതാ അധ്യക്ഷനായ റാഫേൽ പിതാവിനെയും വോട്ട് പേപ്പർ ആ പിതാവിനെയും മറ്റെല്ലാ മേലധ്യക്ഷന്മാരെയും
ആത്മീയ ആത്മാവിന്റെ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കുവാനും നല്ലവരേണമേ. പരിശുദ്ധാത്മാവേ നല്ലവരേണമേ. വിശുദ്ധ കൂദാശയുള്ള വൈദേവിക ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവേ, കൗദാശിക ജീവിതത്തിലൂടെ ഞങ്ങൾ വിശുദ്ധിയിൽ വളരുന്ന എഴുന്നള്ളിവരേണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളിവരേണമേ. വീടുകളിലും ക്ലേശങ്ങളും സ്ത്രീയന്മാർക്ക് പ്രത്യാശയും ധൈര്യവും പ്രദാനം ചെയ്ത പരിശുദ്ധാത്മാവേ, ജീവിത ക്ലേശങ്ങളുടെ മധ്യ വസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യവും നൽകുവാനും വരേണമേ. ജീവിതത്തിന്റെ വിവിധങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രതിശ്രായി പ്രശോഭിക്കുവാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകുന്നതിന് എഴുന്നള്ളി വരേണമേ. എല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നൽകി സുവിശേഷത്തിനും കൊണ്ട് സ്നേഹനുമാ നിറച്ച കർത്താവായ ദൈവമേ, ഈ ദിവ്യാത്മാവിന്റെ ദാനം ഞങ്ങളുടെ സമൂഹത്തിലും വർഷിക്കണമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും മിശ്രാക്കി സാക്ഷ്യം വയ്ക്കുന്ന പ്രേക്ഷകരാകട്ടെ, പരസ്പര സ്നേഹത്തിലും ഐക്യത്തിൽ ഞങ്ങൾ വളരുകയും അവിടുത്തെ അനിയാൾക്ക് യോഗ്യമെന്ന് വ്യാപരിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നേക്ക്. ആമീൻ. കർത്താവേ ആശീർവദിക്കണമേ. സഹോദരി, നിങ്ങൾ കയ്യപ്പനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രയും സ്ലേഹിയുമായി സഭയുടെ മേൽ അങ്ങയുടെ കരം നിറഞ്ഞു വളങ്ങി നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായി സകലഭൂത്തിലും സംരക്ഷിക്കണമേ. ഭക്തരുടെ ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങളുടെ മുമ്പാകെ ശുശ്രൂഷ ഞങ്ങളെല്ലാവരെയും ദയാപുരം യോഗ്യരാക്കണമേ. കരുണാധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ ഞങ്ങളുമാരെയും ഇതുപ്പെടുത്തുന്ന നീതിപ്രവർത്തികളാൽ ജീവിതകാലം മുഴങ്ങിയ ദോചിതം പ്രിയപ്പെടുത്തുന്ന ഞങ്ങൾ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും പ്രതിനിധിയും ആരാധനയും ദിനദിന സമർപ്പിക്കുന്ന യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നേക്ക്. ആമേൻ. ജീവിതാർച്ചന വേളയായിതാ മാനസങ്ങളിൽ പൂജയായി, സ്നേഹദായക ജീവദായക സ്വീകരിക്കുമീ കാഴ്ചകൾ. ജീവിതാർച്ചന വേളയായിതാ മാനസങ്ങളിൽ പൂജയായി, സ്നേഹദായക ജീവദായക സ്വീകരിക്കുമീ കാഴ്ചകൾ, സ്വീകരിക്കുമീ കാഴ്ചകൾ. താതേനു മധുപോലാത്മജേനും ദിവ്യ റുഹായ്ക്കും സ്തുതി എന്നും ദൈവാംബികയെയും മറിയോ സേഫിനെയും സദരമൂർത്തിയിടാം പാവനമീ ബലിയിൽ. ആദിലെ പോലെ നന്ദിക്കും. ആമീൻ. ആമീൻ. നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരും ഒന്നായി പാടിയിടട്ടെ. ആമേൻ. ആമേൻ. മാർത്തോമായേയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിതിലോർത്തിടാ. നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും, രാജാവാം ദൈവം നമ്മോടൊത്തെന്നും, യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തു വസിക്കുന്നു, മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു, ഉദ്ധിതരായിടുവാൻ. തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും, നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി
ത്രിത്വത്തെ മോദാൻ നിത്യം വാഴ്ത്തിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകലസ്തുക്കും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമരിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തി നിൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും ഇരിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈഡവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേക്ക് മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യാനുസരിച്ച് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സർവത്തിന്റെയും നാഥനായ ദൈവം തന്റെ സുലാലപിക്കുവാൻ സദാ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ പാതിരികേസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷകളുടെയും പ്രവചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രീ പുത്രന്മാർ സഹോദരി സഹോദരന്മാരുടെ ഓർമ്മയാചരേശ്വൻ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട് എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാലി ബലി നമുക്ക് സഹായത്തിനും രക്ഷിക്കും സുഖരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. ആശീർവദിക്കണമേ എന്റെ സഹോദരി. കുർബാന എന്റെ കരങ്ങൾ പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കവേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽപുരുഷ സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേയ്ക്ക് നന്ദി പറയുന്നു. അങ്ങേയുടെ അക്ഷത്തിൻ്റെ ശരീരങ്ങളായ ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളും അറിഞ്ഞ് ഞങ്ങൾ കാനരകത്തായി യുഗരാക്കി അങ്ങ് നൽകിദാനം തിരിഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാകുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതിയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്ക് എല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയും. അടുത്ത് വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തി ജനകമായ രഹസ്യങ്ങൾക്ക് ഉദാശയപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നു പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ആമേൻ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രഹാം യിസഹായാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പോ. ന്യായവുമാണതു യുക്തവുമാം ന്യായവുമാണതു യുക്തവുമാം. സമാധാനം നമ്മോടുകൂടി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മൗത്തമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളും സ്തുതിയുമെല്ലാം നാവുകളിൽ നിന്ന് കൃതയും എല്ലാ സൃഷ്ടിയിൽ നിന്ന് പോഴ്ചയും അർഹിക്കുന്നു.
എന്തുടന്നാൽ അങ്ങലോകത്തെയും മുതല സ്ഥലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യൻസുള്ളവരെ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലഹമണ്ഡപത്തിനായിരങ്ങളും മഹോനനങ്ങയെ കുമ്പിടരാധിക്കുന്നു. അഗ്നിമയന്മാരും അരുവികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരുവികളുമായ ക്രോവന്മാരും സ്രാഫന്മാരും ചേർന്ന് നാഥനങ്ങയ്ക്ക് ആരാധന സമർപ്പിക്കുന്നു. ഓശാന ഈശനു സദദം, ഓശാന ഓശാന ഓശാന, പരിശുദ്ധൻ പരിശുദ്ധൻ പരമശക്തൻ, നിരന്തരം മുഴങ്ങുന്നു വാനിലേവം, ഇഹ പരമഖിലവുമഖിലേശ്വര, മഹിമയാൽ നിറയുന്നു നിരുപമമേ. ഓശാന ഈശനു സദദം, ഓശാന ഓശാന ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീയങ്ങളോട് അങ്ങേക്ക് ഞാൻ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശനും പ്രകാശവും അങ്ങയുടെ സത്യപ്രതിഷ്ഠയുമായ വചനം ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയിലുള്ള സമാന നിർത്തന കരി വിവരണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തിനും പരിപൂർണ മനുഷ്യനായ സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അതിനായി ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മരണമേർപ്പെടുത്തുകയും ചെയ്തു. രക്ഷകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കണിനൊപ്പം എടുത്ത് സ്വർഗത്തിലേക്ക് ആരാധന പിതാവേ ഞങ്ങളുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്ത് നിങ്ങളൊരു നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവെ, നിങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസ നിന്റെ ദർശനത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവം ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനസ്സുഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു പോകാൻ ഞങ്ങളെ സമുദ്രയും ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളാ, ഞങ്ങളുടെ കടങ്ങക്ഷമിച്ച് വിശുദ്ധീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമാനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾ നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതിയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടി. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലമർ ഫ്രാൻസിസ് മപ്പായ്ക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ പിതാവുമായ മാർ ജോർജ് ശ്രീമുദ്രാപുലതായ്ക്ക് വേണ്ടിയും നമ്മുടെ രൂപദാസി പിതാവുമായ മാർ റാഫേൽ മുത്രാന് വേണ്ടിയും എല്ലാ മിത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാസം മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിത സന്നിസ്ഥലമായ പ്രേക്ഷിതർ വൈദികാർത്ഥികൾ ഭരണകർത്താക്കൾ മേലെ തുടരുന്നവർക്ക് വേണ്ടിയും കർത്താവ് ഈ കുർബാന ഇവിടെ നിന്ന് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും മന്ത്രികളുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിരുമാമൃച്ചു നീതിമാന്മാരും വിശുദ്ധ മലപിതാക്കന്മാർക്ക് വേണ്ടിയും
കർത്താവേ കൃപാനി അവിടുന്ന് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും മാഹലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഞങ്ങളുടെ നാമത്തിൽ വരഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരണത്തെ പ്രത്യാശപുറം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിന് വേണ്ടിയും അവരുടെ ഓരോരുത്തരെയും പ്രത്യേകം പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായിട്ട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യമുള്ളവർക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും കർത്താവ് കൃപാനി അവിടുന്ന് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അക്ഷത്തിൻ്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മജലത്തെയും അതിലികാമൃഹത്തിൻ്റെയും അങ്ങയുടെ ദർശന സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണ അങ്ങയുടെ അവണനീയവും സമൃദ്ധമായ കൃപയാഭിജാതമാക്കണമേ. ജീവിതകാലമുടെ ശാന്തിയും സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ശംശായി അങ്ങ് അയച്ചെന്നും ഭവാസികളാരും അറിയട്ടെ. ജലകർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ സ്ത്രീഹന്മാർ രക്തസാക്ഷികൾ ബന്ധകന്മാർ വേദപാരംഗന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മമതീസായുടെ സജീവവും ജീവിതാമുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്ദാരണം എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിനെയും വിശുദ്ധരെയും മാർഗം പഠിപ്പിക്കുന്ന എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ ഇളയവരും ബലഹീനരും ക്ലേശരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃകപരമ്പരാഗമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധി നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനുരക്ഷകരുമായി ശോമിശികായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയം ഭക്തനകവും പരിശുദ്ധവും ജീവിതാഗതിയുമായ രസത്തെ സന്തോഷങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടി. കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസ്രീ കുർബാനയിലോട് ആവസിച്ച് നിന്നെ ആശീർവദിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വർദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചുള്ളവർ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തലാവരുമെന്നിച്ച് സ്വർഗരാജ്യമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ മഹനീയ വിസ്മയവുമായ രക്ഷാപതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അക്ഷിതീയ അമൂല്യ രക്തസഭയിൽ സന്തോഷം പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതിയർപ്പിക്കുകയും ചെയ്യുന്നു. അതിപൂജിതമാം നിൻ തിരുനാമത്തിനിതാം സ്തുതിയും ബഹുമതിയും സ്തോത്രം കീർത്തനവും നാഥ ഞങ്ങൾ അണയ്ക്കുന്നു ഇപ്പോഴും എന്നേക്കും. ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനും ഞങ്ങളോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങൾ അയോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്ഥം അയോഗ്യരാകുന്നു. എങ്കിലും സുദൃഹവും പരിശുദ്ധവും ജീവിതാഗതിയുമായ ദിവസങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോം ശിയാന്റെ തിരുനാമത്തിന് സ്തുതിയും നാനക്കനാഥനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിദാ പാമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. മാനവർ കരുളിയ ദേവപുത്രനീതാനവർ തൻ ക്രൂശു താങ്ങിയ ദേവപുത്രനീതാ സ്വർഗീയ മന്ന മാനവർ കരുളിയ ദേവപുത്രനീതാ മാനവർ തൻ ക്രൂശു താങ്ങിയ ദേവപുത്രനീതാ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിൻ്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തി ആദരങ്ങളോടെ സമീപിക്കാം. അനുതാപിതൾവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും
പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടെ കൂടെ. കർത്താവായ ദൈവമേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരണപുരം ക്ഷമിക്കണമേ. മഹോനദൈവമെങ്ങേ, സ്വർഗരാജ്യത്തെ സകല വിശ്വസിക്കുകയും ഞങ്ങളുടെ അധരങ്ങളെ പൗത്രിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിൻ്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങൾ ഞങ്ങളെ പുതിയ വീണകളാക്കുകയും ജോലിക്കുന്ന അധരങ്ങൾ ഞങ്ങൾ സ്തോത്രമാലപിക്കുകയും ചെയ്യുമ്പോൾ നിൻ്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നത് ഉപേക്ഷിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നെ ലഭിച്ച മനോവിശ്വാസാവൃത്തി ഞങ്ങളെ ഗ്രാഹിക്കണമേ. സ്വർഗസ്ഥനായ പിതാവേ, നാമം വിളിച്ചതുമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരവീന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ഞങ്ങളുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വരനായ ദൈവമേ, കൃപാവനപിതാവേങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് അന്വേഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരവിൻ്റെ സൈന്യം ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗതലം ഭൂമിയേലും രാജ്യശക്തിയും പ്രാബല്യം വികാരവും അങ്ങടേതാകുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിലവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവൻ കർത്താവേശം കൃപാവരം അവിടുത്തെ കാനിതമലാവരലും സമ്പൂർണമാകട്ടെ. സുവിശേഷന്റെ ചൂടുമളിച്ചു നമ്മളുടെ പ്രസരിക്കുവാൻ ദിവ്യ പരിശുദ്ധ നമുക്ക് സ്വീകരിക്കാം. മിശിഹായ സ്നേഹമുള്ളവരെ, പരിശുദ്ധ കുർബാന സ്വീകരണത്തിൻ്റെ സമയമാണ്. നമുക്ക് അരൂപിയിൽ കർത്താവിനെ സ്വീകരിക്കുവാനായിട്ട് നമ്മുടെ മനസ്സിനെ പ്രത്യേകമായിട്ട് ഒരുക്കാം. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഓ എന്റെ ഈശോയെ, അങ്ങേ വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങേ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കുദാശയിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരേണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങേ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ.
ദിവ്യകാരുണ്യനാഥ നിൻ ദിവ്യ പ്രകാശം തൂകണമേ എൻ ജീവിതത്തിൽ ആ ദിവ്യ പ്രകാശത്താൽ എൻ ആത്മനയനങ്ങൾ തുറന്നിടണേ നിൻമുഖം ദർശിക്കാൻ തുറന്നിടണേ നിൻമുഖം ദർശിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ സദൃഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവന്റെ നിയമമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേയ്ക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടി. മിശിഹായ സ്നേഹമുള്ളവരെ, നമ്മുടെ കാറ്റഗറിസം കുട്ടികളുടെ സ്കോളർഷിപ്പ് എക്സാം ഇന്ന് ആണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിക്കുകയാണ്. വൈകിട്ട് 7 സമയങ്ങളിൽ അതിനുവേണ്ടി ഒരുങ്ങുന്ന കുട്ടികൾ ഓൺലൈനിൽ പരീക്ഷ എഴുതുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മാതാപിതാക്കന്മാർ പ്രത്യേകം അവരെ ഓർപ്പിക്കുക. അതുപോലെ തന്നെ ക്ലാസ് ടീച്ചേഴ്സും പ്രത്യേകം നിങ്ങളുടെ ക്ലാസ്സിലുള്ള കുട്ടികളെ ഓർപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ കാറ്റഗറിസം ക്ലാസ്സുകൾ ഓൺലൈൻ നടക്കുന്നുണ്ട്. എല്ലാ കുട്ടികളും ക്ലാസ് ടീച്ചറിൻ്റെ സമയമനുസരിച്ച് അതിൽ പങ്കെടുക്കുവാനായിട്ട് നന്നായിട്ട് പഠിക്കുവാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കുക. അതുപോലെ ലോഗോസ് ക്വിസ്സിന് പേര് കൊടുക്കുവാനായിട്ടുള്ള മാസമാണിത്. 1 മുതൽ 31 വരെയുണ്ട് ലോഗോസ് ക്വിസ്. സാധിക്കുന്ന എല്ലാവരും അതിൽ പങ്കെടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാറ്റഗറിസം പഠിക്കുന്ന കുട്ടികളും അല്ലാത്തവരും ഒക്കെ, കാരണം ഇപ്പോൾ നിങ്ങൾക്കൊക്കെ ധാരാളം സമയങ്ങളുണ്ട് വീട്ടിലിരിക്കുമ്പോൾ. അത് വചനം വായിക്കുവാനായിട്ട് വചനം പഠിക്കുവാനായിട്ട് ഉള്ളൊരവസരമാക്കി തീർക്കുവാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കുക. പലപ്പോഴും ക്രിസ്ത്യാനികളാണ് എന്ന് നമ്മൾ വിളിക്കപ്പെടുന്നുണ്ട്, പക്ഷേ ആ വിശുദ്ധ ഗ്രന്ഥം ഒരിക്കൽ പോലും വായിക്കാത്തവരാണ് നമ്മൾ ഭൂരിഭാഗവും. അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങൾ വിനിയോഗിക്കുവാനായിട്ട്, അങ്ങനെ വചനത്തിൽ ആഴപ്പെടുവാനും വളരുവാനായിട്ടുള്ള ഒരു അവസരമാക്കി ഇതിനെ തീർക്കുവാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കുക. അതുകൊണ്ട് ഓൺലൈൻ അതിൻ്റെ നമ്പറുകളും പാസ്വേഡും ഒക്കെ എല്ലാ ഗ്രൂപ്പുകളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും അയച്ചിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും അത് വേണമെങ്കിൽ വീണ്ടും ചോദിക്കുക. എല്ലാവരും, സാധിക്കുന്ന എല്ലാവരും അത് പങ്കെടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സെപ്റ്റംബർ മാസത്തിലാണ് അതിൻ്റെ പരീക്ഷ, അതുകൊണ്ട് ഇഷ്ടംപോലെ സമയം ഇനിയുമുണ്ട്. അതുകൊണ്ട് എല്ലാവരും, സാധിക്കുന്ന എല്ലാവരും അത് പങ്കെടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകമായിട്ട് കാറ്റഗറിസം പഠിക്കുന്ന കുട്ടികളും അതുപോലെ മാതാപിതാക്കന്മാരും ഒക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഇടവക്കാരി എലിയാമ്മ ജോസഫ് 2 മുമ്പ് കർത്താവിൽ നിദ്ര പ്രാപിച്ചു, കോവിഡ് ബാധിച്ച്. പ്രത്യേകമായിട്ട് ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ ഇപ്പോൾ നമ്മുടെ ഈ സാഹചര്യത്തിൽ ധാരാളം ഈ കോവിഡ് പാൻഡമിക് പടരുന്നുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് എല്ലാവരും വേണ്ടത്ര മുൻകരുതലുകൾ എടുക്കുവാനായിട്ട് നമ്മളെ തന്നെ പരിപാലിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അനാവശ്യമായിട്ടുള്ള ചുറ്റുകറക്കങ്ങളൊക്കെ ഒഴിവാക്കി നമ്മൾ വേണ്ടത്ര കരുതലുകൾ എടുത്ത് രോഗത്തിൽ നിന്ന് വിമുക്തരായിരിക്കുവാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കുക. അതുപോലെ തന്നെ പ്രത്യേകം പ്രാർത്ഥിക്കുക സമൂഹത്തിന് വേണ്ടിയും എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും. അതുപോലെ ഇത് മൂലം ദുരിതമനുഭവിക്കുന്നവരെയൊക്കെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ കാരുണ്യം അവരുടെ മേലെ ചൊരിയട്ടെ എന്ന്. അതുപോലെ നമ്മുടെ ഈ ഓൺലൈൻ കുർബാന ഇനി മുതൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ 6:30 അതുകൊണ്ട് 6:30 മുതൽ നിങ്ങൾക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ട് സാധിക്കും. എല്ലാവരും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ട്, ഓൺലൈൻ കുർബാനയെങ്കിലും പങ്കെടുക്കുവാനായിട്ട്, പ്രാർത്ഥിക്കുവാനായിട്ട്, അങ്ങനെ ദൈവത്തോടൊപ്പമുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കുക, പ്രത്യേകം പ്രാർത്ഥിക്കുക. അറിയിപ്പുകൾ കഴിഞ്ഞ് നമുക്ക് വിശുദ്ധ കുർബാന തുടരാം. കർത്താവായ ദൈവമേ, പാപികളും ബലഹീനരുമായ ഞങ്ങളെ അങ്ങയുടെ ദിവ്യദാനം നൽകി അനുഗ്രഹിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. മിശിഹായുടെ കുരിശിൽ ബലിവഴി ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് ദൈവരാജനർഹർ അങ്ങ് ഞങ്ങളെ അർഹരാക്കി. അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് നിരന്തരം കൃതിയർപ്പി ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിത്യം കർത്താവും രക്ഷകനുമായ മിശിഹായെ നിര ശരീരവും രക്തം നൽകിക്കൊണ്ട് സ്വർഗീയ ജീവിതത്തിന് നീ ഞങ്ങളെ അർഹരാക്കി.
വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും വിശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗത്തിൽ നിത്യമഹത്വം അനുഭവിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ. സ്വർഗവാസികളോടും ഭൂവാസികളോടും ചേർന്ന് ഈ അന്നദാനത്തിന് നിനക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. സകലത്തിൻ്റെയും നാഥായി നീക്കാം. ആമേൻ. സ്നേഹപിതാവാം സകലേശൻ സൃഷ്ടിച്ചല്ലോ മാനവരെ, രക്ഷിച്ചങ്ങേ തിരുസുതനാൽ നൽകി റൂഹാദാനങ്ങൾ. ആമേൻ. ദിവ്യരഹസ്യം കൈക്കൊള്ളും നമ്മെ നയിക്കും അഖിലേശൻ, പാടാം ദൈവസ്തുതികൾ നാം വാഴ്ത്താമെന്നും തിരുമുൻപിൽ. ആമേൻ. പരിപാവനമീ യാഗത്തിൽ പങ്കാളികളായി തീർന്നവരാം നമ്മെ നിതാന്തം സകലേശൻ പ്രേക്ഷിതരായി നയിക്കട്ടെ. ആമേൻ. രക്ഷക കൃപയും താതൻ തൻ സ്നേഹവുമൊപ്പം റൂഹാതൻ സഹവാസവുമുണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന് ബലിപീഠമേ സ്വസ്തി. യാതൊരാപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ പൂശപ്പെട്ട കരങ്ങളെ മലിനമാക്കാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരക്കത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളെ നകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യ സ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഈ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യ സൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. ആമേൻ. ലോരേശകനായ ഈശോ അങ്ങ് പുരോഹിതരെയും വൈദ്യ ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. വൈദ്യരുടെ രാജ്ഞിയായി മറിയമേ വൈദ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമ്മുടെ പുതിയ ദേവാലയത്തിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും നമ്മുടെ എല്ലാ ഉദ്യമങ്ങളെയും കർത്താവിന്റെ തൃക്കണി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമന സ്രോതലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചോളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് ഇങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ ഇരിക്കപ്പെടലാവുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണം. പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും ഉന്നയിക്കും. ആമേൻ. ഈശോ ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ.